ഓ ഗിരി സതീശൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒരേ സ്വരം ഈ കേരളം മുഴുവൻ കേൾക്കുകയാണ്. ഒരേ തൂവൽ പക്ഷികളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃക്ക് ഇത്തരം ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. മുമ്പും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുന്നില്ല. മതനിരപേക്ഷതയുടെ അടിക്കല് തകർത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇക്കാര്യം നിയമമായി നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് CPIM വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിനാവുന്നില്ല എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നും, നടപ്പിലാക്കില്ല എന്ന് പറയുക മാത്രമല്ല നിയമയുദ്ധത്തിന് തയ്യാറായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്ന് ആണയിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും BJP നേതാവിനെയുമാണ് കേരളത്തിൽ കാണുന്നത്. ഈ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് അതിശക്തിയായ ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനാവണം എന്നാണ് പാർട്ടി പൊതുവേ കാണുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പമ്പിച്ച ബഹുജന റാലികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയുന്ന സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ബഹുജന റാലി കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 10,000-ക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്.